മോളിവുഡ് കണക്ട് വ്യൂവേഴ്സ്, നമസ്കാരം. ഞാൻ കൃഷ്ണ പ്രഭ. ഞാനിന്നൊരു ഗെയിം കളിക്കാൻ പോവുകയാണ്. ഐ ഹാവ് നെവർ. തുടങ്ങാം. ബസ്സിലോ? എന്ത് ബസ്സാണെന്ന് ചോദിച്ചിട്ടില്ലല്ലോ. അപ്പോൾ യെസ് ഐ ഹാവ്. അതിപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചത് ചിലപ്പോൾ പ്രൈവറ്റ് ബസ്സായിരിക്കും, ഞാൻ അല്ലാതെ ടൂറിസ്റ്റ് ബസ്സാണ് ഉദ്ദേശിച്ചത്. ഞാൻ ചിലപ്പോൾ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. ഇല്ല, വിളിക്കാത്ത കല്യാണത്തിന് പോയിട്ടില്ല. വിളിച്ച കല്യാണത്തിന് തന്നെ ചിലപ്പോൾ പോകാൻ പറ്റാറില്ല. ഇല്ല, നെവർ. ഇടയ്ക്ക് ഇല്ല, നെവർ. അങ്ങനെ വൈകി എത്തിയിട്ടില്ല. വൈകി എത്തേണ്ട സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഉണ്ടാവാതിരിക്കട്ടെ. പിടിച്ചിട്ടുണ്ടോന്നോ? ആ, പിടിച്ചിട്ടുണ്ട്. ആ, അങ്ങനെ ഒരുപാട് തവണയല്ല. ഇടയ്ക്ക് പിന്നെ കൊറോണ ടൈമിൽ ലോക്ക്ഡൗണിൻ്റെ സമയത്തൊക്കെ എല്ലാം ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ടൊക്കെ വിളിച്ചിട്ടുണ്ട്. ജസ്റ്റ് കൈ കാണിക്കും. ചിലവർക്കൊക്കെ കാണുമ്പോൾ മനസ്സിലാകും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിടും. ചിലർ ചോദിക്കും, ആ ഇവിടെ പോയതാ, ലൈസൻസ് എടുത്തേ, മറ്റേ ആർ സി ബുക്ക് അത് എടുത്ത്. നമ്മൾ കറക്റ്റായിട്ട് കാണിക്കും. ഇല്ല, പെറ്റി അടിച്ചിട്ടില്ല. ആ ഒരു തവണ ഞാൻ അത് സീറ്റ് ബെൽറ്റ് ഇടാതെ പോയപ്പോൾ ഒരു പ്രാവശ്യം. അത് പക്ഷേ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഇടാൻ തുടങ്ങുമ്പോഴത്തേനും പുള്ളി പറഞ്ഞു, നിർത്തിരുത്തരുത്, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. എൻ്റെ അത് ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു, ഞാനിപ്പോൾ ഇങ്ങനെ വന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ വലിയ കാര്യമായിട്ട് ഓടിച്ചിട്ട് പിടിച്ചിട്ടില്ല. ഇല്ല, ഞാൻ പറഞ്ഞു. ഞാൻ തേച്ചിട്ടുണ്ടോ എന്ന് തേച്ച്? ഇല്ല കേട്ടോ. ആ യെസ് ഐ ഹാവ്. അതിപ്പോൾ കുറേ ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ ഓർക്കുന്നില്ല. ചെറിയ ചെറിയ പറ്റിക്കലക്സ് ഒക്കെ കേട്ടോ. ആ പിന്നെ, പക്ഷെ ഞാൻ തന്നെ ചിരിക്കും. അതുകാരണം എനിക്ക് ചളിയായിട്ട് തോന്നാറില്ല. ചളിയൊക്കെ ഇഷ്ടംപോലെ പറയും. ഇല്ല. അയ്യോ, നെവർ നെവർ. ഇല്ല, നെവർ. ഫോൺ നോക്കണാ? ഇല്ല, ഒന്നും ഉടയ്ക്കാറില്ല. ആ യെസ് ഐ ഹാവ്. അതെപ്പോഴും സംഭവിക്കുന്നതാണല്ലോ. ഏയ്, ഇല്ല, നെവർ. ഉറങ്ങിപ്പോയിട്ടുണ്ടോ എന്നാ? ഇല്ല. സിനിമ ഇനി ചിലപ്പോൾ ഹിറ്റ് പടങ്ങളായിരിക്കും, ചിലപ്പോൾ ഫ്ലോപ്പ് പടങ്ങളായിരിക്കും. പക്ഷെ അതെല്ലാം കാണും. അത് എന്നത് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടെല്ലാം കാണും. ഇല്ല, അങ്ങനെ ഖേദപ്പെട്ടിട്ടില്ല. ഇല്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഇല്ല. അഡ്വാൻറ്റേജ് എടുക്കുകയല്ല, നമുക്ക് വരുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ഒരു പബ്ലിക്കിൽ ചെല്ലുമ്പോൾ നമ്മളിപ്പോൾ അത്യാവശ്യം അറിയാവുന്ന ആണെങ്കിൽ, അതായത് അവർക്കിപ്പോൾ നമ്മളെ അറിയാമെന്നുണ്ടെങ്കിൽ, അവരായിട്ട് നമുക്ക് കുറച്ച് തരുന്ന കുറച്ച് സ്വീകരണങ്ങളൊക്കെ ഉണ്ടാവും. അത് ഞാൻ നല്ലോണം ആസ്വദിക്കാറുണ്ട്. പിന്നെ പറഞ്ഞാലും ഇപ്പോൾ അമ്പലത്തിലൊക്കെ പോവുക, അങ്ങനെ എന്തെങ്കിലാണെങ്കിൽ നമുക്ക് നമ്മൾ പരിഗണിക്കുമല്ലോ. അല്ലെങ്കിൽ അമ്പലത്തിൽ നിന്നല്ല, എവിടെയാണെങ്കിലും ഇപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോവുകയാണെങ്കിൽ അങ്ങനെ. അപ്പോൾ അത് നമുക്ക് കിട്ടരുമ്പോൾ ആസ്വദിക്കാറുണ്ട്. അതാണ്. ഇല്ല, നെവർ. ഇപ്പോൾ 33 അല്ലേ? 32 33 87 ആണ്. ആ പിന്നെ, എത്രയോ തവണ ഒന്നും എണ്ണാൻ പറ്റത്തില്ല. ഓ, ഉണ്ട്. ആ, ചില ആൾക്കാർ നമ്പർ തരുമോ എന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ ആരുടെയോ നമ്പറാണ് കൊടുക്കാറ് ചിലത്.
അയ്യേ ഇല്ല അയ്യേ നെവർ. ഡ്രസ്സ് എന്നാലും കുറവാണ്, എനിക്ക് എൻ്റെ തന്നെ ഡ്രസ്സുകൾ വേണം അങ്ങനെ. പിന്നെ കേർട്ടസി കിട്ടുമല്ലോ ഇപ്പോൾ. അപ്പം ശരിയാ, അത് വേറെ ഓരോ ബൊട്ടീക്സിൻ്റെ അല്ലേ, അപ്പോൾ അത് കേർട്ടസി ഉണ്ടാവുമ്പോൾ അപ്പോൾ അയ്യോ. അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ ഉണ്ട്, അല്ലാതെ എൻ്റെ തന്നെ ഡ്രസ്സുകളും എൻ്റെ തന്നെ സാധനങ്ങളും എനിക്ക് ഉപയോഗിക്കണമെന്ന് വളരെയധികം നിർബന്ധമുള്ള ആളാണ് ഞാൻ. കാരണം കുറച്ച് ഇച്ചിരി വൃത്തിയുടെ കാര്യത്തിൽ ഇച്ചിരി അമിത വൃത്തി ഉണ്ടോ എന്നൊരു ഡൗട്ടില്ല. അത് അത് അതും പറഞ്ഞാണ് ഞാൻ അമ്മയും കൂടെ എപ്പോഴും ഇടി. കാരണം അതൊരു മെൻ്റൽ പ്രോബ്ലമാണ് ചിലർക്ക്. യെസ് ഐ ഹാവ്. അല്ലല്ലല്ല, ഞങ്ങളുടെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു, അപ്പോൾ പറയുമായിരുന്നു ഇടയ്ക്കൊക്കെ. ഐ മീൻസ് പുറകിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സൊക്കെ അങ്ങോട്ടൊക്കെ തിരിഞ്ഞേക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞ, പിന്നെ അത് ഒന്ന് കാണിച്ചു എന്നൊക്കെ പറഞ്ഞു നോക്കിയിട്ടൊക്കെ എഴുതും. ഇവിടുന്നും അങ്ങോട്ട് അതൊക്കെ തന്നെ. ഇല്ല നെവർ. ഞാൻ കുറച്ച് പേടിച്ച് പേടിച്ചാണ് ഈ ഐ ഹാവും നെവറും ഈ ഒരു ഗെയിമിൽ പങ്കെടുത്തത്. പക്ഷേ കുഴപ്പമില്ലായിരുന്നു, ഞാൻ 100% സത്യസന്ധമായിട്ട് ഇതിനോട് നീതി പുലർത്തിയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു, ഞാൻ എൻജോയ് ചെയ്തു.